എന്നെ നിങ്ങൾ കണ്ടു കാണില്ല. ഞാൻ വനവാസിയാണ്. നിങ്ങൾ ഗ്രാമത്തിലും പട്ടണത്തിലും ഒക്കെ കഴിയുന്നവരാണല്ലോ. എന്റെ പേര് കേട്ടാൽ നിങ്ങൾ ചിരിക്കും. ഹിഡുംബി കാട്ടുപെണ്ണാണ്, ഹിഡുംബന്റെ സഹോദരി. കൊട്ടാരക്കെട്ടിലും അന്തപുരത്തിലുമുള്ളവർക്കൊക്കെ ഞങ്ങൾ രാക്ഷസിമാരാണ്, എന്തിനേയും വേട്ടയാടി ഭക്ഷിക്കുന്നവർ. നരജന്മം എടുത്തവരെ തരംതിരിച്ചിട്ടുണ്ടെന്ന് പോലും. സ്വാത്വികം, രാജസം, പൈശാചികം, രാക്ഷസം, ദൈവികം എന്നൊക്കെ. മനപരിവർത്തനം വന്ന് കാട്ടാളൻ വാത്മീകി മഹർഷിയായത് നിങ്ങൾക്കറിയില്ലേ? വെറും ക്ഷത്രിയനായ വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്ത് ദേവർഷിയായത് നിങ്ങൾക്കറിയാലോ. മുക്കുവത്തി പെറ്റ് ആളാണ് വ്യാസൻ, അദ്ദേഹം ബ്രഹ്മർഷിയാണ്. ഞാൻ എന്റെ കാര്യം പറയാം. എന്റെ നെഞ്ച് നോവിച്ച കഥ വേണമെങ്കിൽ വിധിയെന്ന് പറഞ്ഞോളൂ. എങ്കിലും നിങ്ങളറിയണം, കൗരവര് പാണ്ഡവരെ അരക്കില്ലത്തെ പാർപ്പിച്ച് ചുട്ടുകൊല്ലാൻ തീരുമാനിച്ചു. തീട്ട് ചുടുകയും ചെയ്തു. എന്നാൽ ഗുഹാമാർഗം അവർ ഹിഡുംബവനത്തിലെത്തി. എന്റെയും ചേട്ടന്റെയും സാമ്രാജ്യം ഭീമനെ കാവലിരുത്തി കുന്തിദേവിയും മറ്റും നിലത്തുകിടന്നുറങ്ങി. എന്റെ ചേട്ടൻ ഹിഡുംബൻ ഇത് കണ്ടു. നല്ലൊരു പ്രഭാതഭക്ഷണം സ്വപ്നം കണ്ടു. എന്നോടിവരെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ഭീമനെ കണ്ട മാത്രയിൽ ഞാൻ ഛായാമുഖിയായി. എന്തെന്നില്ലാത്ത ആവേശം, എന്തെന്നില്ലാത്ത അനുരാഗം എന്റെ യഥാർത്ഥ രൂപം മാറ്റി വിശ്വസുന്ദരിയായി. ഞാൻ ഭീമന്റെ അടുത്ത് പ്രേമഭിക്ഷയ്ക്കായി യാചിച്ചു. മംഗലം കഴിക്കണമെന്നാവശ്യപ്പെട്ടു. ഭീമൻ വഴങ്ങിയില്ല. എന്റെ ചേട്ടൻ പ്രഭാതഭക്ഷണമായി കണ്ട ഭീമന്റെ നേർക്ക് ആക്രോശിച്ചെടുത്തു. പരസ്പരം മർദ്ദനമായി, മൽപ്പിടുത്തമായി. ഭീമൻ എന്റെ ചേട്ടനെ കൊന്നു. ഞാൻ നിരാലംബയായി. എന്നെ വേൽക്കാൻ ഭീമന്റെ അമ്മയോട് യാചിച്ചു. കൊല്ലാനാണ് മറ്റുള്ളവർ വന്നത്. സ്ത്രീവധം ധർമ്മമല്ലെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. അരക്കില്ലത്തിലെ പോലെ ചതി പറ്റാതെ ഇരിക്കാൻ, കാടിന്റെ ഭൂമിശാസ്ത്രം പഠിക്കാൻ ഭീമനെ എന്റെ കൂടെ വിട്ടു. എന്റെ ആഗ്രഹം ഒരു പരിധിവരെ പൂവണിഞ്ഞു. അവർക്ക് കാട്ടിൽ ജീവിക്കാൻ എല്ലാ സഹായവും ചെയ്തുകൊടുത്തു. ഒന്നിനും വേണ്ടിയല്ല കേട്ടോ, ഈ ഭീമദാസത്തിനു വേണ്ടിയാണ്. സഫലമായി. ഞാനൊരു പുത്രനെ പ്രസവിച്ചു. അദ്ദേഹത്തിന്റെ തപശക്തിയിൽ പെറ്റ മാത്ര തന്നെ പുത്രനെ ഒരു യുവാവാക്കി. നാമകരണവും ചെയ്തു. ഘടോൽഗജൻ പാണ്ഡവരഞ്ചുപേരുടെയും മൂത്ത പുത്രനെ പോലെ ആയമ വളർത്തി. മകനെ സർവ അസ്ത്രവിദ്യയും പഠിപ്പിച്ചു. എന്റെ നെഞ്ചു നൊന്തത് അവിടെയല്ല, എന്റെ മകനും ഭർത്താവും കാടുവിട്ടു പോകുന്നുവെന്നറിഞ്ഞതിനാണ്. ഞാൻ ദുഃഖിതയായി. മകനുണ്ടെങ്കിലും പാണ്ഡവർക്കൊപ്പമായിരുന്നു. അവർക്ക് കൗരവരോടുള്ള പക തീർക്കാൻ യുദ്ധത്തിന് സജ്ജമാക്കുകയായിരുന്നു. മകനും പോയി. ഒടുവിൽ ദേവേന്ദ്രൻ കർണന് നൽകിയ വൈജയന്തി എന്ന ശക്തിവേൽ വേണ്ടി വന്നു എന്റെ മകനെ കൊല്ലാൻ. മകന്റെ മാറു പിളർന്നു മരിച്ച കിടപ്പ് കൗരവരെയും പാണ്ഡവരെയും പൊട്ടിക്കരയിച്ചു. രാജാവായ ഭീമന്റെ മകനാണേലും അവർക്ക് അവൻ രാക്ഷസൻ, ഞാൻ രാക്ഷസി. ഈ ഹിഡുംബയെ ഒന്ന് തിരിഞ്ഞു നോക്കാമായിരുന്നല്ലോ. ഇല്ല, ആരും വന്നില്ല. ആയമ്മയുടെയും മക്കളുടെയും എന്തൊരു മനസ്സ്! ഞാനും ഒരു പെണ്ണല്ലേ. നൊന്തു പ്രസവിച്ച മകനുമില്ല, സഹോദരനുമില്ല. മനുസ്മൃതി എഴുതിയ മനുമഹർഷിയെ നിങ്ങൾ അറിയില്ലേ? എന്റെ വിളിപ്പാടകലെയാണ്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെ സ്ത്രീകളെ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ സന്തോഷപ്പെടും. ബാല്യത്തിൽ അച്ഛനും കൗമാരത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ മകനും സംരക്ഷിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ. അല്ലാതെ അവൾ സ്വതന്ത്രയായി ജീവിച്ചുകൂടാ. നാ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഇതെഴുതിയ വെളിപ്പാടകലെയുള്ള സഹോദരനും എന്നെ സഹായിച്ചില്ല. എന്റെ ജീവിതം ഗുഹയിൽ ഒതുങ്ങി. ഗുഹയിൽ തപസ് ചെയ്യാൻ തുടങ്ങി. പരോപകാരത്തിൽ ആത്മസമർപ്പണം ചെയ്തു. രാക്ഷസീയ സ്വഭാവം വിട്ട് ദേവാംശം സ്വീകരിച്ചു. മുനിമാർക്കും സന്യാസിമാർക്കും ഞാൻ രക്ഷാകവചമായി. ഈ കാട്ടുപെണ്ണിന്റെ ത്യാഗവും സ്നേഹവും ആർക്കും മനസ്സിലാവില്ല. പ്രത്യേകിച്ചും കൊട്ടാരക്കെട്ടിലും അന്തപുരത്തിലും വസിക്കുന്നവർക്ക് എന്റെ തപസ്സിന്റെ കാഠിന്യം കൊണ്ടും പാതിവൃത്യത്തിന്റെ ശക്തി കൊണ്ടും ദേവതാസ്ഥാനം കൽപ്പിച്ചു ദേവകൾ. ഇന്നു ഞാൻ ദേവതയാണ്, ഹിഡുംബി മാതാ. എനിക്ക് ശ്രീകോവിലുണ്ട്. ഞാൻ നെഞ്ചേറ്റു വളർത്തിയ ഗ്രാമവാസികൾ അവർക്ക് മുത്തശ്ശിയാണ് ഞാൻ. എന്റെ മകനും അടുത്തുണ്ട്, കടോൽഗജൻ, അങ്ങ് വൃക്ഷച്ചോട്ടിൽ. ദേ, നിങ്ങളും വരണം കേട്ടോ മണാലിയിലേക്ക്. എന്റെ ക്ഷേത്രം അവിടെയാണ്. എന്നെ തൊഴാനല്ല, എന്റെ ജീവിതകഥ അറിയാൻ. എന്റെ മനസ്സിന്റെ താഴ്വാരത്തിൽ പൂത്ത ദേവദാരുക്കളെ കാണണ്ടേ? മഞ്ഞുമൂടിയ പൈൻ മരങ്ങൾ കാണണ്ടേ? തേൻ കിണിയുന്ന ആപ്പിൾ മരങ്ങൾ കാണണ്ടേ? പറഞ്ഞിട്ടെന്താ കാര്യം? ജീവിതം തകർന്നിട്ട് ദേവതയായിട്ട് എന്തു കാര്യം? സഹോദരി ചിന്തിക്കൂ. നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളെല്ലാം എനിക്കു മനസ്സിലാകും.